വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു, എപ്പോഴും നല്ല സ്നേഹമുള്ള ആളാണ്, എന്തിലും നർമ്മം കണ്ടെത്താൻ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് ഞങ്ങൾ കോട്ടയത്ത് ചെയ്തിട്ടുള്ളത് സോമരായൻ്റെ സ്ക്രിപ്റ്റിലാണ്. ആ ഞാൻ, നസീർ, മംഗളം പ്രസാദ്, സോമരാജന്, പിന്നെ ഷാജോൺ, ഞങ്ങൾ ഇത്രയും പേര് രാവിലെ അവിടെ ഒരു പിരമിഡ് സ്റ്റുഡിയോയിൽ കയറി വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഒരു കാസറ്റുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. കാര്യം അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കണ്ടത്തിൽ ടൂറിസ്റ്റ് ഹോമിലാണ് ഞങ്ങൾ താമസിക്കുന്നതും സ്ക്രിപ്റ്റിങ്ങും എല്ലാം അവിടെ ആയിരുന്നു ഒരുമിച്ച്. പിന്നെ ഞാൻ ട്രൂപ്പ് തുടങ്ങിയപ്പം എന്നെക്കാൾ ഒരുപാട് സീനിയറായിട്ടുള്ള മൂത്ത ആളാണ് കേട്ടോ, പക്ഷേ അദ്ദേഹം പിന്നെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഇതൊരു പ്രതീക്ഷിക്കാത്ത പോലെ ഒരു യോഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര അവസ്ഥയാണെന്നൊക്കെ അറിയണത് വളരെ വൈകിയാണ് ഞാനൊക്കെ. ആ ശരിക്കും ഇന്നലെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത്രയും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പോലും അറിയണത്. അതിൻ്റെ ഒരു വിഷമമുണ്ട്, അങ്ങനെ ഒരു അദ്ദേഹത്തെ ജീവനോടെ ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. ഞങ്ങളേതാണ്ട് ഒരു 10-25 വർഷത്തെ പരിചയമാണ് സോമരാജനുമായിട്ട്. ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. സോമരാജനെ, മംഗളം പ്രസാദ്, ഞാൻ, എബി, സി പി തിരുവാറ്റ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ആദ്യം ഒരു കോട്ടയത്ത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രൂപ്പ് തുടങ്ങുന്നത് മക്കൂസ് എന്ന് പറയുന്നൊരു ട്രൂപ്പ്, അതിൽ സോമരായനായിരുന്നു അതിൻ്റെ നെടുന്തൂണ്. പിന്നെ ഞങ്ങളെല്ലാം അതിലെ ആർട്ടിസ്റ്റുകളായിരുന്നു. അതൊരു കുറച്ച് നാൾ അങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ മംഗളത്തിൽ, അതിനുശേഷം നസീർ ട്രൂപ്പ് തുടങ്ങിയപ്പം അതിലേക്ക് ആയി. അങ്ങനെ എല്ലാം കൂടെ ഒരു 10-25-30 വർഷത്തെ പഴക്കമാണ് ഞങ്ങൾ തമ്മിൽ. സോമരായനും ഞാൻ, നസീറെ, ഷാജോണെ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയും നല്ലൊരു വ്യക്തിയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. പിന്നെ ഇടയ്ക്ക് ഇവിടുന്ന് ആൾ ട്രിവാൻഡ്രത്തിന് ചെക്കേറി അവിടെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതേപോലെയുള്ള എന്തെങ്കിലും മീറ്റിങ്ങിനോ അല്ലെങ്കിൽ അതിലുള്ള പ്രോഗ്രാംസിനോ മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ ഇത് ഈ ഹോസ്പിറ്റലിൽ കയറിയത് വരെ ഞങ്ങളറിഞ്ഞത് ഇന്നലെ വൈകിട്ടാണ് അറിയുന്നത്. കാര്യം നമ്മൾ അതിന് ശേഷം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളികളോ കാര്യങ്ങളോ വല്ലോ ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കും, അല്ലാതെയുള്ള കമ്മ്യൂണിക്കേഷൻ ഈയിടെ കൊണ്ട് കുറവായിരുന്നു. കാര്യം എല്ലാവർക്കും ഓരോരോ തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണ്.